യവന പുരാണത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പെരുമ്പടവം ശ്രീധരന്റെ ദൈവത്തിന്റെ കളിപ്പാട്ടങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്ന് അഗ്നിയിൽ വാർത്ത ഹൃദയം. സംഗീതത്തിന്റെയും ശില്പകലയുടെയും ജ്യോതിശാസ്ത്രത്തിന്റെയും ലോക സംസ്കാരത്തിന്റെയും ഉപജ്ഞാതാവായ പ്രോമത്യൂസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മനുഷ്യവർഗത്തിനു വേണ്ടി കൊടും യാതനകൾ അനുഭവിച്ച പ്രോമത്യൂസ് യവന പുരാണങ്ങളിലെ ഒരു അനശ്വര നായകനാണ്. ജലദേവതയായ ക്ലൈമേനിയുടെയും രാക്ഷസനായ അയാപ്റ്റസിന്റെയും പുത്രനായി ജനിച്ച ആ മനുഷ്യസ്നേഹി ചരിത്രത്തിൽ ക്രിസ്തുവിനു മുമ്പേ പോയ മറ്റൊരു ക്രിസ്തുവാണ്. പ്രോമത്യൂസിന്റെ ദുരന്തങ്ങൾ ആരംഭിക്കുന്നത് ഒരു ചെറിയ സംഭവത്തിൽ നിന്നാണ്. സിസിയോണിലെ ദേവാലയത്തിനു മുമ്പിൽ വെച്ച് ഒരു തർക്കമുണ്ടായി. ബലി കഴിക്കപ്പെടുന്ന കാളയുടെ ഏതു ഭാഗമാണ് ദേവന്മാർക്ക് കൊടുക്കേണ്ടത്? ദേവന്മാരും ഭൂമിയിലെ മനുഷ്യരും തമ്മിലായിരുന്നു തർക്കം. തർക്കം മൂത്ത് വഴക്കായി. അപ്പോൾ ആരോ പോയി പ്രോമത്യൂസിനെ കൂട്ടിക്കൊണ്ടുവന്നു. ബലി കഴിക്കപ്പെട്ട കാളയുടെ ഇറച്ചി ഒരു സഞ്ചിയിലും എല്ല് മറ്റൊരു സഞ്ചിയിലും കെട്ടിവെക്കാൻ പ്രോമത്യൂസ് അവരോട് പറഞ്ഞു. അദ്ദേഹം തൽക്കാലം മധ്യസ്ഥനാണല്ലോ. കശാപ്പുകാർ അങ്ങനെ ചെയ്തു. അപ്പോൾ യാദൃച്ഛികമായി ആ വഴി സിയൂസ് ദേവൻ വന്നു. പ്രോമത്യൂസ് തന്ത്രപൂർവം സിയൂസ് ദേവനെ സമീപിച്ചു പറഞ്ഞു, സിയൂസ് ദേവ, ബലിയർപ്പിക്കപ്പെട്ട കാളയുടെ ഇറച്ചി ഒരു സഞ്ചിയിലും എല്ല് മറ്റൊരു സഞ്ചിയിലും കെട്ടിവെച്ചിരിക്കുന്നു. ദേവൻ അതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു സഞ്ചി എടുക്കുക. ഈ തർക്കം അങ്ങനെയേ പരിഹരിക്കാൻ കഴിയൂ. സിയൂസ് ദേവൻ ഒരു നിമിഷം അന്തിച്ചു നിന്നു. രണ്ടു സഞ്ചികളും ഒരേപോലെ ഇരിക്കുന്നു. കാഴ്ചയിൽ ഒരു വ്യത്യാസവുമില്ല. ഒടുക്കം രണ്ടും കൽപ്പിച്ച് സിയൂസ് ദേവൻ ഒരു സഞ്ചിയെടുത്ത് കെട്ടഴിച്ചു നോക്കി. അതിൽ നിറയെ എല്ല്. ദേവന്മാർ ഇലിപ്പ്യരായി. മനുഷ്യർ സന്തോഷത്തോടെ ആർപ്പിട്ടു. ദേവന്മാർ ആ നിമിഷം മുതൽ കുരുതി കഴിക്കപ്പെടുന്ന കാളയുടെ എല്ലുകൾ എടുത്തുകൊള്ളണം ഇറച്ചി മനുഷ്യർക്ക്. സിയൂസ് ദേവനും ദേവന്മാരും പെട്ടെന്ന് കുപിതരായിത്തീർന്നു. സിയൂസ് ദേവൻ രോഷത്തോടെ പറഞ്ഞു, പ്രോമത്യൂസ് എന്നെ കബളിപ്പിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ അതിനു പകരം വീട്ടും. ഞങ്ങൾ ഇനി മനുഷ്യർക്ക് അഗ്നി നൽകുകയില്ല. അഗ്നിയുടെ അവകാശികൾ ദേവന്മാരായിരുന്നു. അവരത് മനുഷ്യരിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചു. എന്തു ചെയ്യും? മനുഷ്യർ ധർമ്മസങ്കടത്തിലായി. തീയില്ലാതെ ഇറച്ചി ചുട്ടു തിന്നാനൊക്കുമോ? പച്ചയ്ക്ക് എങ്ങനെ ഇറച്ചി തിന്നു? തീയില്ലാതെ നിരാശപ്പെട്ടിരിക്കുന്ന മനുഷ്യവർഗത്തെ കണ്ട് പ്രോമത്യൂസ് ഖിന്നനായി. ദേവന്മാർ ഇങ്ങനെ ചെയ്യുമെന്ന് ആരോർത്തു? പ്രോമത്യൂസ് ഒരു ദിവസം ദേവശില്പിയായ ഹെഫേസ്റ്റസിന്റെ ആലയത്തിൽ ചെന്നു. വെറുതെ യാത്രക്കിടയിൽ ഇവിടെ കയറിയതാണെന്ന ഭാവത്തിലാണ് പ്രോമത്യൂസ് പെരുമാറിയത്. ഹെഫേസ്റ്റസിന്റെ ആലയിൽ നിന്ന് ആരും കാണാതെ തീയെടുത്ത് പ്രോമത്യൂസ് സൂത്രത്തിൽ പുറത്തു കടന്നു. ആ രഹസ്യം എങ്ങനെയോ ദേവന്മാർ അറിഞ്ഞു. ഭൂമിയിൽ മനുഷ്യർ അഗ്നി ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടെന്ന് കേട്ടപ്പോൾ സിയൂസ് ദേവന്റെ കണ്ണു ചുവന്നു. ആരാണ് ദേവലോകത്തുനിന്ന് അഗ്നി മോഷ്ടിച്ചത്? പ്രോമത്യൂസിനല്ലാതെ മറ്റാർക്കും അതിനു ധൈര്യം വരില്ലെന്ന് സിയൂസ് ദേവൻ അറിയാമായിരുന്നു. ഉടൻ കൊണ്ടുവരണം പ്രോമത്യൂസിനെ എന്റെ മുമ്പിൽ, സിയൂസ് ദേവൻ കൽപ്പിച്ചു. പ്രോമത്യൂസിന്റെ അഹങ്കാരം അതിരു കവിഞ്ഞിരിക്കുന്നു. പ്രോമത്യൂസിനെ കണ്ടുപിടിക്കാൻ നാലുപാടും കിങ്കരന്മാരെ അയച്ചു. അവർ പ്രോമത്യൂസിനെ തിരഞ്ഞുപിടിച്ച് സിയൂസ് ദേവന്റെ മുമ്പിൽ ഹാജരാക്കി. നീയല്ലേ അഗ്നി മോഷ്ടിച്ചത്? സിയൂസ് ദേവൻ ചോദിച്ചു. എനിക്കറിയാം, നീയേ അത് ചെയ്യൂ. നിനക്കു മാത്രമേ അതിന് ധൈര്യമുണ്ടാകൂ. നീ ദേവന്മാരെ വഞ്ചിച്ചു. പ്രോമത്യൂസ് മിണ്ടിയില്ല. സ്വർഗത്തിൽ നിന്ന് അഗ്നി മോഷ്ടിച്ചതിന് പ്രോമത്യൂസിന് വിധിക്കപ്പെട്ട ശിക്ഷ അതികഠിനവും ക്രൂരവുമായിരുന്നു. സിയൂസിന്റെ കിങ്കരന്മാർ പ്രോമത്യൂസിനെ അകലെ കോക്കസസ് പർവ്വതത്തിലുള്ള ഒരു പാറക്കെട്ടിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടു. അവർ പ്രോമത്യൂസിന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി. പകൽ നേരങ്ങളിൽ ഒരു കഴുകൻ പറന്നുവന്ന് നിന്റെ ഹൃദയം കുത്തിപ്പറിക്കും, സിയൂസ് ദേവൻ രോഷത്തോടെ പറഞ്ഞു. രാത്രിയിൽ കൊടും തണുപ്പിൽ നീ കുളിരുകൊണ്ട് വിറയ്ക്കും. പകൽ നേരങ്ങളിൽ കഴുകൻ കുത്തിപ്പറിക്കുന്ന ഹൃദയം രാത്രികാലങ്ങളിൽ വീണ്ടും പൂർണ്ണ വളർച്ചയെത്തും. അങ്ങനെ 30 സംവത്സരം നീ അവിടെ കിടന്നു മരണവേദന അനുഭവിക്കും. കോക്കസസ് പർവ്വതത്തിന്റെ ചെരുവിൽ ചെങ്കുത്തായ ഒരു പാറക്കെട്ടിൽ ദേവന്മാർ ഇരുമ്പു ചങ്ങല കൊണ്ട് പ്രോമത്യൂസിനെ ബന്ധിച്ചിട്ടു. നീണ്ട കഴുത്തും കൂർത്ത കൊക്കുമുള്ള ഒരു കഴുകൻ പറന്നുവന്ന് പ്രോമത്യൂസിന്റെ ചുമലിൽ ഇരുന്നു. കഴുകിന്റെ കൂർത്ത നഖങ്ങൾ പ്രോമത്യൂസിന്റെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങി. മുറിപ്പാടുകളിൽ നിന്ന് ചോര ഒഴുകി. കഴുകൻ കൂർത്ത കൊക്കുകൊണ്ട്
പ്രോമത്യൂസിന്റെ നെഞ്ച് കൊത്തിപ്പിളർന്ന് ഹൃദയത്തിൽ ആഞ്ഞു കൊത്തി. പ്രോമത്യൂസ് വേദന കൊണ്ട് പുളഞ്ഞു. അപ്പോഴും ഭൂമിയിലെ മനുഷ്യർക്കു വേണ്ടി താൻ അനുഭവിക്കുന്ന വേദനയിൽ അദ്ദേഹം സന്തോഷമനുഭവിച്ചു.